السلام عليكم ورحمة الله تعالى وبركاته. بسم الله والحمد لله والصلاة والسلام على سيدنا مصطفى محمد صلى الله عليه وسلم وعلى آله وصحبه أجمعين. أما بعد، പ്രിയപ്പെട്ടവരെ, ഇന്നത്തെ വിഷയം ഹലാലായ മാർഗത്തിലൂടെ എങ്ങനെ പെട്ടെന്ന് പണക്കാരനാകാം, എങ്ങനെ പണം ഉണ്ടാക്കാം, അതാണ് ഇന്നത്തെ വിഷയം. അധിക ആളുകളും ചോദിക്കുന്നതും ആവശ്യപ്പെടുന്നതുമായ ഒരു വിഷയമാണ് പണം. ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവന്റെ ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ്. പണമില്ലാതെ ഒരു കാര്യവും നടക്കൂല, ഒരു കാര്യം മുന്നോട്ട് കൊണ്ടുപോകാൻ സാധ്യമല്ല. മുസ്ലിമീങ്ങളായ നമ്മെ സംബന്ധിച്ചിടത്തോളം നാം ഉണ്ടാക്കുന്ന പണം, സമ്പത്ത്, അത് അള്ളാഹു പൊരുത്തപ്പെട്ട നിലക്ക് ഹലാലായ മാർഗത്തിലൂടെ ആണെങ്കിൽ നമുക്ക് ദുനിയാവിലും ആഖിറത്തിലും സന്തോഷിക്കാം. അതല്ലാതെ മറിച്ച് അത് ഹറാമിലൂടെയാണ്, ഹറാമിന്റെ വഴി സ്വീകരിച്ചാണ് നാം പണം ഉണ്ടാക്കിയത്. ആ പണം കൊണ്ടാണ് നമ്മുടെ ഭാര്യ മക്കൾക്ക് നാം ഭക്ഷണം വാങ്ങിക്കൊടുത്തത്, അവരുടെ ചെലവ് നോക്കിയതെങ്കിൽ ദുനിയാവിലും ആഖിറത്തിലും നാം കഷ്ടപ്പെടേണ്ടി വരും, വിഷമം അനുഭവിക്കേണ്ടി വരും, അള്ളാഹുവിനോട് മറുപടി പറയേണ്ടി വരും. അള്ളാഹു നമ്മളെ കാക്കട്ടെ. ഇന്ന് നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് രണ്ട് സൂറത്താണ്. പരിശുദ്ധ ഇസ്ലാം നമ്മോട് പഠിപ്പിച്ച, റസൂലുള്ള പഠിപ്പിച്ച, മഹാന്മാര് പഠിപ്പിച്ച രണ്ട് സൂറത്തുകളെയാണ് പരിചയപ്പെടുത്തുന്നത്. അത് നാം പതിവാക്കിയാൽ നമ്മുടെ ജീവിതത്തിൽ പണത്തിന് ഒരിക്കലും ബുദ്ധിമുട്ടുണ്ടാകില്ല. ആ സൂറത്ത് നിങ്ങളെ പരിചയപ്പെടുത്തുന്നതിന്റെ മുമ്പ് നിങ്ങളോടൊരു കാര്യം പറയാനുള്ളത്, ഇതുപോലെയുള്ള അറിവുകള്, ദീനീയ അറിവുകള് നിത്യ ജീവിതത്തിൽ നാം ചൊല്ലേണ്ടതും ചെയ്യേണ്ടതുമായ ദിക്റുകള്, ദുആകള് ദിവസവും ലഭിക്കാൻ സൈനി വിഷൻ എന്നുള്ള ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ അപ്ലോഡ് ചെയ്ത ഉടനെ തന്നെ നിങ്ങൾക്ക് ലഭിക്കണമെങ്കിൽ തൊട്ടടുത്തുള്ള ബെല്ലൈക്കനും അമർത്തുക. ഇതുപോലുള്ള അറിവുകൾ നിങ്ങളും നിങ്ങളുമായി ബന്ധപ്പെട്ട ആളുകൾ, പ്രിയപ്പെട്ടവർ, കൂട്ടുകാർ, കുടുംബക്കാരിലേക്ക് എത്തിച്ചു കൊടുക്കുക. വലിയ സദഖയാണ് നിങ്ങൾക്ക് അള്ളാഹു നൽകുന്നത്. സദഖയുടെ പ്രതിഫലമാണ് അള്ളാഹു നിങ്ങൾക്ക് നൽകുന്നത്. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. പ്രിയപ്പെട്ടവരെ, നാം വിഷയത്തിലേക്ക് കടക്കാം. നാം പെട്ടെന്ന് ഹലാലായ മാർഗത്തിലൂടെ പണക്കാരനാകാൻ ഇസ്ലാം പഠിപ്പിച്ച ധാരാളം വഴികളുണ്ട്. നമുക്കൊക്കെയും ചെയ്യാൻ പറ്റിയ രണ്ട് വഴികളെയാണ് ഇന്ന് നിങ്ങളെ പരിചയപ്പെടുത്തുന്നത്. ഒന്നാമത് ഖസീനത്തുൽ അസ്റാർ എന്ന കിതാബിൽ കാണാം, സൂറത്ത് നഷ്റഹ്. അലം നഷ്റഹ് ലക സദ്റക വവളഅനാ അൻക വിദ്റക അല്ലദീ അൻക ലഹ്റക. ഈ സൂറത്ത് എല്ലാ നിസ്കാരങ്ങളുടെ ശേഷവും 40 പ്രാവശ്യം സൂറത്ത് അലം നഷ്റഹ്, സൂറത്ത് നഷ്റഹ് നാം പാരായണം ചെയ്താൽ, ഓതിയാൽ അവന് പെട്ടെന്ന് പണക്കാരനാകുമെന്ന് ഈ കിതാബിൽ കാണാം. 7 ദിവസം കൊണ്ട് വരെ അവന് പണക്കാരനായ എത്രയോ സംഭവങ്ങൾ പറയാനുണ്ട്. അപ്പോൾ ഇത് നാം നല്ല ഇഖ്ലാസോടുകൂടെ, നല്ല ആത്മാർത്ഥതയോടുകൂടെ നാം പാരായണം ചെയ്താൽ ഈ സമയത്തൊന്നും, പ്രിയപ്പെട്ടവരെ, നമസ്കാരം കളാകാൻ പാടില്ല. ചുരുങ്ങിയത് 7 ദിവസമാണ്, നമുക്കിത് പതിവാക്കാൻ സാധിച്ചാൽ വളരെ നല്ലതാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള ധാരാളം വഴികൾ മഹാന്മാര് നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. അലംനഷറഹിന്റെ ഫളായിലുകൾ, ശ്രേഷ്ഠതകൾ ധാരാളം കിതാബുകളിൽ കാണാം, അതിൽപ്പെട്ട ഒന്നാണ്. ഇതിനാം 7 ദിവസം മാത്രമല്ല ഓതേണ്ടത്, എല്ലാ ദിവസവും പതിവാക്കേണ്ടതാണ്. അപ്പോൾ 7 ദിവസം വരെ ചുരുങ്ങിയത് പതിവാക്കിയാൽ അവൻ അറിയാത്ത നിലക്ക് അവനെ പണം തേടിയെത്തുമെന്ന് മഹാന്മാര് കിതാബുകളിൽ പറഞ്ഞിട്ടുണ്ട്. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. മറ്റൊരു വഴി, പ്രിയപ്പെട്ടവരെ, സൂറത്തുൽ വാഖിഅ. നമുക്കറിയാം സൂറത്തുൽ വാഖിഅന്റെ മഹത്വം എത്രയോ പറയാനുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്, സൂറത്തുൽ വാഖിഅ ഓതുന്ന ആളുകൾക്ക് ലം തുസിബുഹു ഫാഖത്തൻ അബദ, ഒരിക്കലും അവനിക്ക് ജീവിതത്തിൽ ദാരിദ്ര്യം എത്തൂല, അവനിക്ക് പണത്തിനൊരു ബുദ്ധിമുട്ടും ഉണ്ടാകൂല എന്നാണ് റസൂലുള്ളാഹിയാണ് പഠിപ്പിച്ചത്. മഹാനായ അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹുവിന്റെ സംഭവം നാം പല പ്രാവശ്യം കേട്ടവരാണ്. അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹുവിന് രോഗിയായി കിടക്കുമ്പോൾ മഹാനായ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ തങ്ങള് കാണാൻ പോയി. ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ തങ്ങള് വലിയ പണക്കാരനാണ്, പൈസക്കാരനാണ്. അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് ആണെങ്കിലോ പറ്റേ പാവപ്പെട്ട ആളാണ്, രോഗിയായി കിടക്കുകയാണ്. അതേപോലെ തന്നെ പെൺമക്കളാണ് അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് തങ്ങൾക്കുള്ളത്. ഇൽമിലും തഖ്‌വയിലും വലിയ ഉന്നതമായ സ്ഥാനത്തുള്ള ആളാണ്.
അങ്ങനെ രോഗിയായി കിടക്കുന്ന സമയത്ത് അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് തങ്ങളുടെ അടുത്ത് പോയി ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ തങ്ങളെ ചോദിച്ചു, ഈ സമയത്ത് നിങ്ങളോട് ഞാനൊരു കാര്യം ചോദിക്കുകയാണ്, നിങ്ങൾക്ക് എന്താണ് ആവശ്യമുള്ളത് അത് ഞാൻ പറഞ്ഞുതരാം, നിങ്ങൾ മൂളിയാ മതി, നിങ്ങൾ അതെനിക്ക് മറുപടി പറഞ്ഞാൽ മതി. അപ്പോഴും വലിയ സംഭവമാണ്, വലിയ ഹദീസാണ്. ഞാൻ ചുരുക്കി പറയുകയാണ്, അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് തങ്ങളെ പറഞ്ഞു, എനിക്കൊന്നും ആവശ്യമില്ല, എനിക്കൊന്നും ആവശ്യമില്ല, കാരണം നിങ്ങൾ മരിച്ചത്, ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ തങ്ങൾ പറഞ്ഞത്, നിങ്ങൾ മരിച്ചതിന് ശേഷം നിങ്ങൾക്ക് പെൺമക്കളാണുള്ളത്, അപ്പൊ അവരുടെ ജീവിതത്തിന് എന്തെങ്കിലും ഞാൻ തരാം, നിങ്ങൾ ചോദിച്ചാൽ നിങ്ങൾ അതിനിക്ക് നിങ്ങൾ അതിനിക്ക് മൂളിയാ മതി എന്ന് പറഞ്ഞപ്പോൾ അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് തങ്ങൾ പറഞ്ഞത്, എന്റെ പെൺമക്കൾ എല്ലാ ദിവസവും സൂറത്തുൽ വാഖിഅ ഓതുന്നവരാണ്, പാരായണം നടത്തുന്നവരാണ്, അതുകൊണ്ട് ഞാൻ ഒരിക്കലും ദാരിദ്ര്യത്തെ പണത്തിന് ഞാൻ ഭയപ്പെടുന്നില്ല എന്ന് മഹാനായ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ തങ്ങളോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, പ്രിയപ്പെട്ടവരെ, നാം സാമ്പത്തിക മാന്ദ്യത്തിലൂടെയാണ് നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. പണമില്ല, ജോലിയില്ല, കച്ചവടമില്ല, ബിസിനസ്സുകളുടെ തകർച്ച. ഈ സമയത്തൊക്കെ നാം പ്രത്യേകിച്ചും നാം ഇശാ മഗ്‌രിബിന്റെ ഇടയിൽ നമുക്ക് പാരായണം നടത്തേണ്ട, നമ്മുടെ വീടുകളിൽ ഓതേണ്ട ഒരു പ്രധാനപ്പെട്ട സൂറത്താണ് സൂറത്തുൽ വാഖിഅ. അത് നാം എപ്പോഴും ദായമാക്കിയാൽ, പതിവാക്കിയാൽ നമ്മുടെ ജീവിതത്തിൽ ഒരു കഷ്ടപ്പാടൊന്നും ഉണ്ടാവില്ല, ഒരു ബുദ്ധിമുട്ടുണ്ടാവില്ല, പണത്തിന് ഒരു വിഷമം ഉണ്ടാവില്ല. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. അപ്പൊ ഇത്തരത്തിലുള്ള ഇസ്ലാം പഠിപ്പിച്ച ധാരാളം എളുപ്പ വഴികൾ, ഹലാലായ മാർഗത്തിലൂടെ പണം ഉണ്ടാക്കാനുള്ള വഴികളൊക്കെ ഇസ്ലാം പറഞ്ഞു തന്നിട്ട്, അതൊക്കെ നാം ചെയ്യുക. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. ഹലാലായ മാർഗത്തിലൂടെ പണം ഉണ്ടാക്കുവാനും അത് അല്ലാഹു പൊരുത്തപ്പെടുന്ന വഴിയിൽ നമുക്ക് ചെലവഴിക്കാനുമുള്ള അല്ലാഹു വലിയ തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും.